പ്രൈസ് ലോർഡ്. എല്ലാ ദൈവമക്കൾക്കും കർത്താവായ യേശുക്രിസ്തു നാമത്തിൽ സ്നേഹ വന്ദനത്തെ അറിയിക്കട്ടെ. ഞാൻ നിങ്ങളുടെ സഹോദരൻ സുനീഷ് പീരുമേട്. പ്രിയമുള്ള ദൈവമക്കളെ, ഇന്ന് പകലിലെ ചിന്തകൾക്കായി കർത്താവിൻ്റെ ആത്മാവ് നിങ്ങളോട് സംസാരിക്കാൻ ലൂക്കോസ് എഴുതിയ സുവിശേഷം 17 അധ്യായത്തിൻ്റെ 5 വാക്യം. അപ്പോസ്തലന്മാർ കർത്താവിനോട് ഞങ്ങൾക്ക് വിശ്വാസം വർദ്ധിപ്പിച്ചു തരണം എന്ന് പറഞ്ഞു. യേശുവിൻ്റെ ശിഷ്യന്മാർ ചോദിച്ച വളരെ വിലപ്പെട്ട ഒരു ചോദ്യമാണ്, യേശുവേ, ഞങ്ങളുടെ വിശ്വാസത്തെ വർദ്ധിപ്പിച്ചു തരണമേ. അതെ, നമ്മൾ വിശ്വാസത്താലാണ് രക്ഷിക്കപ്പെട്ടത്, നമ്മൾ വിശുദ്ധീകരിക്കപ്പെട്ടത് വിശ്വാസത്താലാണ്, നമ്മൾ ഇരുട്ടിൻ്റെ രാജ്യത്ത് നിന്ന് പുറത്തു വന്നത് വിശ്വാസത്താലാണ്, നമ്മൾ പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചത് വിശ്വാസത്താലാണ്, നമ്മൾ രക്ഷിക്കപ്പെട്ടതും വിശ്വാസത്താലാണ്. എന്താണ് ദൈവമക്കളെ വിശ്വാസമെന്ന് പറയുന്നത്? വിശ്വാസമെന്നത് കാണാൻ പറ്റാത്ത രാജ്യത്തെ കണ്ടുകൊണ്ട് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങൾ ചെയ്യുന്നതാണ് വിശ്വാസം. ഒന്നും കൂടെ ആവർത്തിക്കട്ടെ, വിശ്വാസമെന്നത് കാണാൻ പറ്റാത്ത രാജ്യത്തെ കണ്ടുകൊണ്ട് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങൾ ചെയ്യുന്നതാണ് വിശ്വാസം. അതെ, കാണാൻ പറ്റാത്ത രാജ്യത്തിലെ കാര്യങ്ങളെ കണ്ടുകൊണ്ട് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളെ ചെയ്യുന്നതാണ് വിശ്വാസമെങ്കിൽ, ആ വിശ്വാസമല്ലേ അബ്രഹാം ഉപയോഗിച്ചത്? തൻ്റെ ശരീരം നിർജ്ജീവമായിപ്പോയി, സാറയുടെ ശരീരം നിർജ്ജീവമാണ്, ആമേൻ, ഇനിയൊരു സാധ്യതയില്ല. അത് പുറമേയുള്ള കണ്ണുകളിലേക്ക് ശരീരത്തേക്ക് നോക്കിയാൽ ഇനി പ്രതീക്ഷിക്കാൻ ഒരു സാധ്യതയില്ല. എന്നാൽ കാണാൻ പറ്റാത്ത മണ്ഡലത്തിലെ, ആ അദൃശ്യമണ്ഡലത്തിലെ കാര്യങ്ങൾ അവർ വിശ്വസിച്ചു. അവർ ഭൗതിക കണ്ണുകൾക്ക് കാണാൻ പറ്റാത്തത് ആത്മകണ്ണുകൾ തുറന്ന് കണ്ടു. അതെ, ഈ 100 വയസ്സിലും തലമുറയിൽ തരുന്ന ദൈവമുണ്ട്, ആമേൻ, ഇസ്ഹാക്കിന് കിട്ടും എന്നവർ വിശ്വാസത്താൽ കണ്ടു. ഇന്ന് പകൽ ഞാൻ പറയട്ടെ, നിങ്ങളുടെ മാനുഷിക കണ്ണുകൾക്ക് മറഞ്ഞിരിക്കുന്ന ചില കാര്യങ്ങൾ, കാണാൻ പറ്റാത്ത ചില കാര്യങ്ങൾ, സാധ്യതയില്ല, പ്രതീക്ഷിക്കേണ്ട, നടക്കത്തില്ല, സംഭവിക്കത്തില്ല, കിട്ടത്തില്ല എന്ന് ലോകവും വൈദ്യശാസ്ത്രവും മനുഷ്യനും ഭൗതിക ലോകം നിങ്ങളോട് വിധി പറയുന്ന വിഷയങ്ങളുടെ മീതെ ആത്മകണ്ണുകളെ തുറന്ന് ആത്മലോകത്തേക്ക് നോക്കുക. മനുഷ്യൻ്റെ റിസൾട്ടുകൾക്ക് വിരോധമായി ദൈവത്തിൻ്റെ പ്രവൃത്തി വെളിപ്പെടും. അതെ, തലമുറ കിട്ടത്തില്ലെന്ന് ലോകം പറയുന്നുണ്ടോ? വിശ്വസിക്കുക, നിർജീവിതത്തെ ചത്തുകിടക്കുന്നതിനെ ജീവിപ്പിക്കാൻ ദൈവത്തിന് പറ്റും.